പലർക്കും ഇടയ്ക്കിടെ അനുഭവപ്പെടാറുള്ള ഒന്നാണ് ഛർദി, ഓക്കാനം പോലുള്ളത്. എന്നാൽ ചിലരിൽ ഇത് കൂടുതലായും കണ്ടുവരാറുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ഛർദിക്കാൻ തോന്നുന്നുവെന്ന് പലരും പരാതി പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ ഉദരപ്രശ്നങ്ങൾ, നമ്മളിലുള്ള ചില മോശം ശീലങ്ങൾ തുടങ്ങി പല കാരണങ്ങളും ഛർദിയോ ഓക്കാനമോ നമ്മളിൽ ഉണ്ടാക്കിയേക്കാം. ഇടയ്ക്കിടെ ഈ അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിലോ ജീവിതശൈലികളിലോ ചില മാറ്റങ്ങൾ വരുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണ അലർജി ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഭക്ഷണത്തിലെ രാസവസ്തുക്കളോട് പ്രതികരിക്കുന്നത് കാരണമായി ഓക്കാനമോ ഛർദിയോ ഉണ്ടാകാം. ഭക്ഷണ അലർജി മൂലമാണോ നമുക്ക് ഓക്കാനം വരുന്നത് എന്നറിയാൻ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഛർദിയോ ഓക്കാനമോ ഉണ്ടാകുന്നത് എന്ന് ആദ്യം പരിശോധിക്കുക. ആ ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുക. ഭക്ഷ്യ വിഷബാധ കാരണമായും ഓക്കാനമോ ഛർദിയോ സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ വൈറസോ ബാക്ടീരിയയോ കാരണമായി ഭക്ഷണങ്ങൾ കേടുവന്നിട്ടുണ്ടാവാം. ഇത് GI ട്രാക്റ്റിനെ തടസ്സപ്പെടുത്തുകയും ഓക്കാനം ഉണ്ടാക്കുകയും പലപ്പോഴും അത് ഛർദിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലുള്ള താപനിലയിൽ എത്തുമ്പോൾ നശിക്കാറുണ്ട്. പ്രധാനമായും സാലഡ്, പഴങ്ങൾ, വേവിക്കാത്ത മാംസം എന്നിവ പോലുള്ള പാക്കേജ് ചെയ്ത അസംസ്കൃത ഭക്ഷണങ്ങളാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാറുള്ളത്. ഭക്ഷണം കഴിച്ച ശേഷം ഛർദി, വയറുവേദന, വയറിളക്കം, പനി എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ മിക്കവാറും അത് ഭക്ഷ്യവിഷബാധ മൂലമായിരിക്കാം. ആസിഡ് റിഫ്ലക്സും ഭക്ഷണശേഷം ഓക്കാനമോ ഛർദിയോ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണമാണ്. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് ഒഴുകുമ്പോൾ അത് വീക്കമുണ്ടാക്കുന്നു. അതുകാരണം ഓക്കാനമോ ഛർദിയോ സംഭവിക്കുന്നു. നെഞ്ചെരിച്ചിൽ, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുമാറാത്ത ചുമ, ഉറക്കത്തിൽ അസ്വസ്ഥത എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഓക്കാനം ആസിഡ് റിഫ്ലക്സ് മൂലമാവാം. ഗർഭകാലത്ത് ഓക്കാനം സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. രാവിലെ മാത്രമല്ല, ഉച്ചഭക്ഷണം, അത്താഴം, ലഘുഭക്ഷണം എന്നിവയ്ക്ക് ശേഷമെല്ലാം ചിലപ്പോൾ ഓക്കാനം വരാറുണ്ട്. ഗർഭിണികളിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു പാർശ്വഫലമായി ഓക്കാനമോ ഛർദിയോ വരുന്നു. ഈസ്ട്രജൻ്റെ വർദ്ധനവ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുടലിലെ ബാക്ടീരിയയുടെ സന്തുലിതാവസ്ഥയിലെ മാറ്റം എന്നിവയും ഭക്ഷണത്തിന് ശേഷമുള്ള ഓക്കാനം വർദ്ധിക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. നമ്മളിലുണ്ടാകുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഓക്കാനം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിലെ GI ട്രാക്റ്റിനെ ബാധിക്കും. ഉത്കണ്ഠയോ സമ്മർദ്ദമോ ആണോ ഭക്ഷണത്തിന് ശേഷമുള്ള ഓക്കാനം ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ചില വഴികളാണ് ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ, പതിവ് വ്യായാമം എന്നിവയെല്ലാം. പുകവലി, മദ്യപാനം തുടങ്ങിയവ ഉള്ളവരാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചില നേരങ്ങളിൽ ഓക്കാനത്തിന് ഇടയാക്കാറുണ്ട്. തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം ശരിയായി ചവക്കാതെ കഴിക്കുന്നത് പോലുള്ള ഭക്ഷണശീലങ്ങളും ഛർദിക്ക് കാരണമായേക്കാം. ഇതൊരു മോശം ശീലമാണ്. അത് മറ്റു ഉദര പ്രശ്നങ്ങൾക്കും കാരണമാകാം. ദഹനക്കേട് സംഭവിക്കുന്നത് ഗ്യാസ്, നീർവീക്കം, വയറുവേദന, ഛർദി എന്നിവയ്ക്കെല്ലാം കാരണമാവാം. ആമാശയത്തിലെ ആസിഡുകളുടെ സ്വാഭാവിക ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ ദഹനവ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് ഭക്ഷണത്തിന് ശേഷം ഛർദിക്കാൻ കാരണമായേക്കാം. ദഹനനാളത്തെ ബാധിക്കുന്ന ബാക്ടീരിയ, വൈറസ്, മറ്റ് പരാദങ്ങൾ എന്നിവയും ഛർദിക്ക് കാരണമാവാറുണ്ട്. ശരിയായ കാരണങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് ഭക്ഷണശേഷമുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് നാം ചെയ്യേണ്ടത്.